അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ കിച്ചൺ ആൻഡ് മൈ വേൾഡ്. നമുക്കിന്നൊരു സ്റ്റഫ്ഡ് സ്ക്വിഡ് ഉണ്ടാക്കിയാലോ. കൂന്തൽ നിറച്ചതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് കൂന്തൽ നിറച്ചത് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് കൂന്തൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച കൂന്തലിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കൂന്തലിൽ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂന്തൽ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂന്തൽ നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ ശേഷം ഉള്ളി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയൊന്ന് വയന്നിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് നടുവേ കീറിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഇതേപോലെ അടച്ചു വെക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്കിതൊന്ന് സെറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തന്നെ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ഞാനിവിടെ മൊത്തത്തിൽ ഇങ്ങനെ കൂന്തൽ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ഈ മസാല നിറച്ചു കൊടുക്കുന്നത്. അപ്പോൾ കൈ വെച്ചിട്ട് നല്ലോണം നമുക്കിതൊന്ന് നിറച്ചെടുക്കാം. ഞാൻ ഈ കൂന്തലിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് മസാല ഫിൽ ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ഫിൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ടൂത്ത് പിക്ക് കുത്തിക്കൊടുക്കാം. മസാലയൊന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇത് ഫ്രൈ ചെയ്യേണ്ടതാണല്ലോ. ഇതേപോലെ ചെയ്തെടുക്കാം. ബാക്കിയുള്ള എല്ലാ കൂന്തലും ഞാനിതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച നിറച്ച കൂന്തലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിക്കാം. Thank you.
ഒക്കെ നമ്മൾ നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ മസാല റെഡിയാക്കിയ അതേ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഓരോ കൂന്തലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എല്ലാ കൂന്തലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കൂന്തലൊക്കെ ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി നന്നായിട്ട് വേന്ന് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് ഫ്ലെയിം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി സ്റ്റഫ്ഡ് സ്ക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വീണ്ടും ഇതേപോലുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.